നമസ്കാരം. സ്വന്തം സഹോദരന്റെ വിഷമത്തിലോ അല്ലെങ്കിൽ അയൽപക്കക്കാരന്റെ വിഷമത്തിലോ ഒന്നുമല്ല നമ്മൾ മലയാളികൾക്ക് കാരണം. നമ്മൾ അങ്ങ് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള യു പിയിലേക്കും ഗുജറാത്തിലേക്കും ഡൽഹിയിലേക്കും മഹാരാഷ്ട്രയിലേക്കൊക്കെ നോക്കി ഇങ്ങനെ വിഷമിച്ച് നെടുവീർപ്പിടുകയാണ്. നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് കഷ്ടപ്പാടും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർ. അവരിലേക്കും കൂടെ നമ്മൾ നമ്മുടെ കണ്ണെത്തിക്കണം. അതായത് നമ്മൾ മലയാളികൾക്ക് എത്ര കുടുംബത്തിന് കാണും ഈ വാഹന സ്വന്തമായിട്ട് വണ്ടിയുള്ളത്? തീർച്ചയായിട്ടും എല്ലാ കുടുംബത്തിനും അതിനുള്ള മാർഗമില്ല, എല്ലാ കുടുംബത്തിനും വാഹനങ്ങളും ഇല്ല. അങ്ങനെ വരുമ്പോൾ കോവിഡ് പോസിറ്റീവായ ഒരു കുടുംബം അല്ലെങ്കിൽ കോവിഡ് നിരീക്ഷണത്തിലിരിക്കുന്ന ഒരു കുടുംബത്തിന് വാഹനം കൊടുക്കാൻ മറ്റുള്ളവർ മടിക്കും. അവിടേക്ക് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ കൂടി കടന്നു ചെന്നില്ലെങ്കിൽ ഉള്ള അവസ്ഥയെന്ന് ഓർത്തു നോക്കിയേ. നഗരപ്രദേശങ്ങളിലോ ഗ്രാമപ്രദേശങ്ങളിലോ ഒക്കെ താമസിക്കുന്നവർ എങ്ങനെയെങ്കിലുമൊക്കെ തങ്ങളുടെ അയൽവക്കക്കാരൻ്റെ സഹായം വഴിയോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് ആശുപത്രിയിൽ എത്തുകയോ മറ്റ് ചികിത്സാ മാർഗങ്ങളൊക്കെ തേടുകയോ ചെയ്യും. പക്ഷേ ഇതൊന്നും അല്ലാതെ തന്നെ മറ്റൊരു കൂട്ടരും കൂടെ നമ്മുടെ കേരളത്തിലുണ്ട്. അവരും മനുഷ്യരാണ്, ട്രൈബൽ ഏരിയയിലുള്ള ആ മനുഷ്യരാണ്. ആ മനുഷ്യരുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അതിൽ അവിടെ നിന്നുള്ള ഒരു നമ്മുടെ തന്നെ ഒരു സഹജീവിയുടെ സങ്കടമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത്. കേട്ടു നോക്കുക. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പേര് പ്രശാന്ത്. ഇടുക്കി ജില്ലയിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ വാളറയിലാണ് ഞാൻ താമസിക്കുന്നത്. ഇതൊരു ട്രൈബൽ കുടിയും കൂടിയാണ്. അപ്പം നിലവിൽ ഇന്ന് ഞാൻ കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരാളാണ് ഞാനും എൻ്റെ കുടുംബവും. ഞങ്ങൾക്ക് ഇന്നാണ് 27/4/2021 ഇന്നാണ് ഞങ്ങൾക്ക് ടെസ്റ്റിന് വേണ്ടി കോവിഡ് കേന്ദ്രത്തിൽ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് പോകാൻ വാഹനത്തിനായി ഞങ്ങൾ വിവിധ വാഹനങ്ങൾ വിളിച്ചു. എന്നാൽ കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്നതുകൊണ്ട് ഒരു വാഹനവും വരാൻ തയ്യാറല്ല. നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരാളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ നാളെ അവർക്ക് അന്നം കിട്ടുന്ന വാഹനത്തിന് കയറാൻ ആരും തയ്യാറാവില്ല. മാത്രമല്ല അവരുടെ സുരക്ഷയും അവർ നോക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ വരാതെ. അവരെ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. എന്നാൽ സർക്കാരിൻ്റെ ജാഗ്രതാ സമിതിയിലേക്ക് പഞ്ചായത്ത് തലം തൊട്ടുള്ള ജാഗ്രതാ സമിതികളിൽ വിളിച്ചു, ജില്ലാ ജാഗ്രതാ സമിതിയിൽ വിളിച്ചു, സംസ്ഥാന ദിശയിൽ വിളിച്ചു, സംസ്ഥാന സർക്കാരിൻ്റെ ഹെൽപ്പ് ഡെസ്കുകളിൽ വിളിച്ചു. അവിടെ നിന്നെല്ലാം അറിയാൻ കഴിഞ്ഞത് കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്ന ആൾക്ക് സ്വന്തമായി വാഹനമുണ്ടെങ്കിൽ വാഹനത്തിൽ പോയി ടെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും വാഹനം നമ്മൾ സ്വന്തമായി കണ്ടെത്തിയിട്ട് പോകേണ്ടതായിട്ട് വരും. സർക്കാരിനൊരു അങ്ങനെയൊരു സംവിധാനം ഇല്ല എന്നാണ്. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഈ ജാഗ്രതാ സമിതി എന്ന സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. എൻ്റെ ഈ ദുരവസ്ഥ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ പറയുകയാണ്. ഒരു സർക്കാർ എന്നാൽ എല്ലാ മലയാളികളുടെയും കൂടെയാണ്. അതിൽ വേർതിരിവ്, യാതൊരു രീതിയിലുള്ള വേർതിരിവും പാടില്ല. ഭാഷാപരമോ അല്ലെങ്കിൽ ജാതി, മതം, വർഗം, വർണ്ണം അങ്ങനെ ഉള്ളവൻ ഇല്ലാത്തവൻ യാതൊരു വേർതിരിവും പാടില്ല. പക്ഷേ ചിലർക്കൊക്കെ ആ സർക്കാർ ഹോസ്പിറ്റലാണെങ്കിൽ കൂടി അവിടെ എത്തിപ്പെടാനുള്ള ചില പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അവർക്ക് അതിനുള്ള സംവിധാനങ്ങളും ഇല്ല. അവരെ കൂടെ നമ്മൾ മനുഷ്യത്വപരമായിട്ട് കാണുകയും അവരെയൊക്കെ സഹായിക്കുകയും ചെയ്യണം. ഇതുപോലുള്ള മനുഷ്യരെ കാണാതെ നമ്മൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഡൽഹിയിലെയും അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയൊക്കെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കണ്ടിട്ട് ഇവിടെ നിന്ന് കണ്ണീർ വാർക്കുന്ന എന്തിനാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള അല്ലെങ്കിൽ ഏതാനും കിലോമീറ്റർ അപ്പുറം തന്നെയുള്ള ഇതേപോലുള്ള നിസ്സഹായരായ ചില മനുഷ്യർ കൂടെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. തീർച്ചയായും നമ്മുടെ സർക്കാരിനൊരു ഉത്തരവാദിത്വമുണ്ട്. അവരവരുടെ കടമ ഭംഗിയായി തന്നെ നിർവഹിക്കാം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.